മുഖ്യമന്ത്രി പിണറായി RC അമല സ്കൂളിൽ വോട്ട് ചെയ്തത് ക്യൂവിൽ നിന്ന്. കുടുംബത്തോടൊപ്പം വീട്ടിൽ നിന്ന് നടന്നാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യാനെത്തിയത്. കേരളത്തിൽ BJP ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം സ്ഥാനത്ത് പോലും ഒരിടത്തും എത്തില്ലെന്നും പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞു. പതിവ് തെറ്റിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ എത്തിയത്. രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഭാര്യ കമല, മകൾ വീണ എന്നിവർക്കൊപ്പം നടന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങി. മുഖ്യമന്ത്രി എത്തുമ്പോൾ പിണറായി RC അമല UP സ്കൂളിൽ വോട്ടർമാരുടെ നീണ്ട നിര. നേരെ വോട്ട് ചെയ്യാൻ പോകാമെന്ന് പലരും പറഞ്ഞെങ്കിലും ക്യൂവിൽ നിൽക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 15 മിനിറ്റോളം ക്യൂവിൽ നിന്നാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്തത്. ഭാര്യ കമലയും മകൾ വീണയും മറ്റൊരു ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. LDF ചരിത്ര വിജയം നേടുമെന്ന് ആദ്യ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പ് LDFിന് കേരളം ചരിത്ര വിജയം സമ്മാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. രാജ്യത്താകെ BJPക്കെതിരെയുള്ള ജനമുന്നേറ്റമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. BJP കേരളത്തിൽ ഒറ്റ സീറ്റിലും ജയിക്കില്ല, ഒരിടത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ BJPക്ക് നേരത്തെ തന്നെ സ്വീകാര്യതയില്ല. ഇവിടെ വലിയ പ്രചാരണമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ BJP രണ്ടാം സ്ഥാനത്തുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ BJPക്ക് ഒരു സീറ്റും നേടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രണ്ടാം സ്ഥാനം പോലും ഒരു മണ്ഡലത്തിലും ലഭിക്കില്ല എന്നതാണ് കേരളത്തിൻ്റെ പൊതുവായ പ്രതികരണം. നരേന്ദ്രമോദി 10 സീറ്റ് കേരളത്തിൽ നിന്നും കിട്ടുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് അതിൽ ഒന്നുണ്ടാകില്ല, 0 മാത്രമേ ഉണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ട ശേഷം മുഖ്യമന്ത്രി നടന്നു തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.